നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്ത കാലത്തായി പല ലോകശക്തികളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇന്ത്യ സ്വന്തം സ്പേസ് കണ്ടെത്തുകയാണ് പല മേഖലകളിലും. ഇപ്പോൾ അത് റഷ്യ വരെ അരിഞ്ഞു വീഴ്ത്താൻ തക്കവണ്ണം ഇന്ത്യ കരുത്ത് പ്രാപിച്ചിരിക്കുന്നു. ഇന്ത്യൻ മുന്നേറ്റം കണ്ട് ചൈനയടക്കമുള്ള രാജ്യങ്ങൾ പതറുകയാണ്. ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയുമായി ഇസ്രായേലും രംഗത്തുണ്ട്. റഷ്യയും വേണ്ട, ചൈനയും വേണ്ട, പ്രതിരോധത്തിന് ഇന്ത്യ മതിയെന്നും ഇന്ത്യൻ യുദ്ധവിമാനത്തിന് വൻ ഡിമാൻഡ് എന്ന വാർത്തകളാണ് ചർച്ചയായിരിക്കുന്നത്. പ്രതിരോധ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയുടെ തേജസ് ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മലേഷ്യ. റഷ്യൻ, ചൈന, ദക്ഷിണ കൊറിയ എന്നീ മുൻനിര രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് മലേഷ്യ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തിരഞ്ഞെടുത്തത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ആർ മാധവനാണ് ഇക്കാര്യം അറിയിച്ചത്. പഴകിയ യുദ്ധവിമാനങ്ങൾ മാറ്റി പ്രതിരോധം ഇരട്ടിപ്പിക്കാനാണ് മലേഷ്യയുടെ നീക്കം. ചൈനയുടെ JF-17 ജെറ്റ്, ദക്ഷിണ കൊറിയയുടെ FA-50, റഷ്യയുടെ MiG-35, Yak-130 എന്നിവ അവഗണിച്ചുകൊണ്ടാണ് രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച വിമാനം മലേഷ്യ തിരഞ്ഞെടുത്തത്. ഇതിന്റെ ഭാഗമായി റഷ്യയുടെ Sukhoi Su-30 യുദ്ധവിമാനത്തിന്റെ നവീകരണത്തിനായി MRO, അതായത് മെയിന്റനൻസ് റിപ്പയർ ഓവർഹോൾ സൌകര്യം ഒരുക്കാമെന്നും ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മോസ്കോക്കെതിരായ പാശ്ചാത്യ ഉപരോധം കാരണം റഷ്യയിൽ നിന്ന് നേരിട്ട് സ്പെയർ പാർട്ടുകൾ ഇറക്കുമതി ചെയ്യാൻ മലേഷ്യയ്ക്ക് സാധിക്കില്ല. മലേഷ്യയുമായി കരാർ ഉടൻ ഉറപ്പിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. കൂടുതൽ നിരീക്ഷണങ്ങൾക്കായി മലേഷ്യൻ ടീം ഇന്ത്യയിലെത്തിയേക്കും. JF-17, FI-50 എന്നിവയെ അപേക്ഷിച്ച് തേജസ് വളരെ മികച്ച വിമാനമാണെന്നും ഇന്ത്യൻ നിലപാടുകൾ ചർച്ചയായി കഴിഞ്ഞു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് ഒറ്റ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന മൾട്ടി റോൾ സൂപ്പർസോണിക് യുദ്ധവിമാനമാണ്. ഏത് അന്തരീക്ഷത്തിലും ഇവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. വ്യോമസേനയ്ക്ക് വേണ്ടി 83 തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം HAL-മായി 48,000 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇന്ത്യൻ മിസൈൽ എന്ന വാർത്ത ലോകമെമ്പാടും വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ആയുധ നിർമ്മാണത്തിൽ വരെ മുന്നേറുന്ന ഇന്ത്യക്ക് വലിയ സ്വീകാര്യതയാണ് മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. യുപിയിൽ ഇസ്രായേലിന്റെ സഹകരണത്തോടെ ആയുധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും വലിയ വാർത്തയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.